ഫ്രണ്ട്സ്, ഇന്നിക്കിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നിതാ നമ്മൾ ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഷോപ്പിങ്ങും, കൂടാതെ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു കല്യാണത്തിൻ്റെ ആയിരുന്നല്ലേ. അപ്പോൾ ആ കല്യാണത്തിലെ ചെറുക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിരുന്നിന് വേണ്ടിയിട്ടുള്ള ഫുഡും സാധനങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉള്ളത് ഹരിപ്പാട് വെറ്റ്ലാൻഡിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുവാണ്. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഞാൻ ആ ചൂസ് ചെയ്തത് ഒരു റെഡ് കളറിലാണ് കേട്ടോ. അടുത്തതായിട്ട് ജുംചിയുടെ ഡ്രസ്സാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ജുംചിക്ക് എടുത്തിട്ടുള്ളത് ഡ്രസ്സ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പൊതുവേ അവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കുറവാണ്. ജീൻസും ടോപ്പുകളും ഒക്കെയാണ് ആൾ ഇടാറ് കൂടുതലായിട്ടും. ആൾക്ക് ഇടുന്നത് ഇഷ്ടമുള്ളത് കംഫർട്ട് അതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് തീരെ ഇടാൻ വേണ്ടി അതുപോലത്തെ ഡ്രസ്സൊന്നും കാണില്ല. നമ്മൾ എല്ലാവരും കൂടി ഒരു ട്രയൽ റൂമിൽ, അപ്പോൾ അതാണ് ചാബി തരുന്നത്. ഷർട്ട് ഇതാണ് ചൂസ് ചെയ്തല്ലേ. അപ്പൊ അടുത്തത് ഇതാണ് നമ്മൾ ട്രൈ ചെയ്തത്, സലാഡ് തേച്ചുടുപ്പ് അല്ലേ. സലാഡ് തേച്ചുടുപ്പ് ഇങ്ങോട്ട് നോക്കണോ എന്ത് കോച്ചു അത് പറഞ്ഞു മോഡലാണോ. അപ്പം ഇക്കൊക്കെ നമ്മൾ ആ ഒരു ബ്രൗൺ കളറിൽ ഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കൂടെ ഉണ്ട്. പർച്ചേസിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് കാണിക്കുമ്പോഴത്തേക്കും ബോറിങ്ങാകും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞാനാണെങ്കിൽ ചെറിയ രീതിയിൽ മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ പിന്നെ ഒരു തുണിക്കടയിലൊക്കെ കയറിയാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിരുന്നിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇനി അടുത്ത കുക്കിങ്ങിന് കയറുകയാണ്. അപ്പോൾ ഇച്ചിരി മന്തി ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ മന്തിക്ക് വേണ്ട ഇതെല്ലാം ഞാൻ നീരിൻ്റെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കൻ സ്റ്റോക്കിൻ്റെയാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് റൈസിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ മസാലയൊക്കെ ഉച്ചയ്ക്ക് തന്നെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാടൻ മസാലയാണ്, തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈക്ക് ഉദ്ദേശിച്ചിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുള്ളത്. നാടൻ ടേസ്റ്റിലുള്ളതാണ്. പിന്നെ നമ്മുടെ മന്തിയാണ്, മന്തിയാണെന്നൊരു ഉണ്ടാക്കി തുടങ്ങട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈസിന് വേണ്ട വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകിയിട്ടുണ്ട്. എന്ത് പറ്റി ജിമ്മി, ജിമ്മി ഇവിടെ വന്ന് നിൽക്കുന്നു കേട്ടോ. ജിമ്മിക്ക് ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ട് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ റൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു മുക്കാൽ വേവോളം മതി. നമ്മുടെ ജിമ്മിയുടെ ഫ്രണ്ടിനെ നമുക്ക് കാണാം. ഇതാണ് ജിമ്മിയുടെ ഫ്രണ്ട്. ജിമ്മിക്ക് നാട്ടി വന്നപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ അരിയൊന്ന് മുക്കാൽ വേവോളം വെന്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ മന്തിക്ക് ആവശ്യമായിട്ടുള്ള വേവ്. അതിനുശേഷം നമ്മൾ അതൊരു ദമ്മ ഇടും ആ ഒരു ചിക്കൻ്റെ പുറത്ത്. അപ്പോൾ അത് ബാക്കി ഇവിടെ വെന്ത് കിട്ടും. അത് നമുക്ക് മന്തിയുടെ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ ഞാൻ കാണിച്ചത് സ്റ്റോക്കും കുറച്ച് മസാലയും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ. അപ്പോൾ റൈസിൽ നമ്മൾ തീരെ ഓയിലോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നുള്ള ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒരു രീതിക്കാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓയിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്കിത് കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ ഒന്ന് നെത്തി വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് ആണ് വെക്കേണ്ടത്. കുറച്ചുകൂടെ ഓയിലിൻ്റെ ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആണെങ്കിൽ ഏകദേശം ഒരു ഫ്രൈഡേ ഒക്കെ ഒരു ഇത് വരും നമുക്ക്. ഇതിൽ തീരെ മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കുരുമുളക്, സ്റ്റോക്ക്, കുറച്ച് നല്ല ജീരകം, പിന്നെ എന്താണ് സ്റ്റോക്കിലുള്ള ഉപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഉപ്പല്ലാതെ നമ്മൾ ചേർക്കുന്നില്ല. അത്രയൊക്കെയാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു, നല്ല ജീരകം, കുരുമുളക്, നല്ല ജീരകം,
പിന്നെ അത്രയും മാത്രമാണ് നമ്മൾ ഏലക്ക കുറച്ച് കൂടുതൽ ഏലക്കയുടെ ഫ്ലേവറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഏലക്കയും ചേർത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോക്കും, പിന്നെ ആണെങ്കിൽ ഓയിൽ. ഓയിൽ നമുക്ക് ഇത് കവർ ചെയ്ത് കിടക്കത്തക്ക രീതിയിൽ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഇത്രയും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിം ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഒരു ഏകദേശം ഒരു ഫ്രൈഡ് ഒരു പരുവത്തിൽ ആവുന്നത് വരെയാണ് നമുക്ക്. ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അതാണ് ചെയ്യേണ്ടത്. ഇപ്പം മാരുവാൻ കുളിച്ചിട്ടുണ്ട്, നമുക്ക് നിസ്കരിച്ചിട്ട് വരാം. അപ്പോൾ അതുവരെയും അതിനുള്ളിൽ അത്രയും സമയം എടുക്കും എന്തായാലും ഒരു നായി കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു എണ്ണയുണ്ടല്ലോ, അത് ആദ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഒരു ചോറിട്ട് കൊടുത്തു, മുക്കാൽ വേവുള്ള ചോറിട്ട് കൊടുത്തു. ശേഷം നമ്മൾ ആ ലെയറായിട്ട് ആ ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പച്ചമുളകും കുത്തി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മന്തിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു, ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇത് ബീഫ് കറിയാണ്. ബീഫ് കറി ആയിട്ടുണ്ട്, ഇവരൊക്കെ നല്ലൊരു കോലമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനിയൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇനി പണി. പിന്നെ നമ്മുടെ ഒറോട്ടി എത്തിയിട്ടുണ്ട്, ഒറോട്ടി പുറത്തുനിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. കൂടാതെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വളരെ കുറച്ച് വ്യൂസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ വ്യൂസിന് മാത്രമുള്ള ലൈക്സ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പറഞ്ഞല്ലേ.